ഞാൻ യൂത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മെസ്സേജ് പറയാനാണ് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും കുറവ് വല്ലതും ഉണ്ടെങ്കിൽ ആരും ക്ഷമിക്കണം, ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നമ്മൾ ആരോടും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു സുവർണകാലം എന്ന് ചോദിച്ചാൽ ഒരു 99% ആൾക്കാർ പറയുന്നതും അത് യൗവനകാലമെന്നായിരിക്കും കൂടുതൽ ആൾക്കാരും പറയുന്നത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ആ സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളതും സൗന്ദര്യമുള്ളതും ഏറ്റവും കൂടുതൽ ചുറുചുറുക്കുള്ളതും ഇന്നൊവേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഉള്ളതുമെല്ലാം യൗവനകാലത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരും യൗവനകാലം നിലനിർത്താൻ വേണ്ടി ഈ കാലത്ത് പലതും ചെയ്യാറുണ്ട്. എന്നാൽ യൗവനകാലം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മാത്രം ആരോഗ്യമല്ല, നമ്മുടെ മനസ്സിലും ആരോഗ്യം വേണമെന്ന് നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ യൂത്തിനെ പറ്റി അല്ലെങ്കിൽ യുവാക്കളോട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില പോയിൻറ്റ്സ് കൺവേ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഒത്തിരി സമയം എടുക്കില്ല, ഒരു 5 മിനിറ്റ്സ് എടുക്കുള്ളൂ. ആദ്യം ഒരു വാക്യം വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. അതിൽ പറയുന്നു, യൗവനക്കാരുടെ ശക്തിയാണ് അവരുടെ പ്രശംസ എന്ന് പറയുന്നത്. യൂത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് നല്ല ചുറുചുറുക്കുള്ള ശക്തിയുള്ള നല്ല ബലമുള്ള ആളെന്നാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. ബൈബിളും സെയിം കർത്താവ് അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്, യൗവനക്കാർക്ക് പ്രശംസിക്കാൻ പറ്റുന്നത് അവരുടെ ശക്തി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശക്തി, സൗന്ദര്യം എല്ലാം നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. പിന്നെ വേറൊരു വാക്യം, സദൃശവാക്യങ്ങൾ 5:9 പറയുന്നു, നിൻ്റെ യൗവനശക്തി അന്യന്മാർക്ക് നീ കൊടുക്കരുതെന്ന്. അതായത് തെറ്റായ മാർഗത്തിൽ നിൻ്റെ സൗന്ദര്യമോ നിൻ്റെ ആരോഗ്യമോ നിൻ്റെ കഴിവുകളോ ഒന്നും എസ്പെഷ്യലി യൗവനകാലത്ത് തെറ്റായ മാർഗത്തിൽ ഉപയോഗിച്ച് തെറ്റായ ആളുകൾക്ക് കൊടുക്കാതെ ദൈവനാമത്തിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കണമെന്നാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശാരീരിക ശക്തിക്കൊപ്പം തന്നെ മാനസിക ശക്തിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ദിനവൃത്താന്തം 13:7 യൊരോബെയാം രാജാവിനെ പറ്റി പറയുന്നുണ്ട്. യൗവനക്കാരനായ വളരെ ചുറുചുറുക്കുള്ള ഒരു രാജാവായിരുന്നു അദ്ദേഹം. എങ്കിലും നീചന്മാരായ കുറച്ച് നിസ്സാര ആൾക്കാർ വന്നിട്ട് പോലും അവരോട് എതിർത്ത് നിൽക്കാൻ സാധിക്കാതെ അവരുടെ മുമ്പിൽ തോറ്റുപോവുകയാണ് ചെയ്തിരുന്നത്. അത് ഇപ്രകാരമാണ് പറയുന്നത്, നീചന്മാരായ നിസ്സാരന്മാർ അവൻ്റെ അടുക്കൽ വന്നുകൂടി. യൗവനക്കാരനും മനോബലമില്ലാത്തവനുമായതിനാൽ അവരോട് എതിർത്ത് നിൽപ്പാൻ സാധിച്ചില്ല. അതായത് അദ്ദേഹത്തിന് അത്രയും അധികാരവും പവറും യുവത്വമുള്ള ആളായിട്ട് പോലും അദ്ദേഹത്തിന് തീരെ മനോബലമില്ലാത്തത് കൊണ്ട് നിസ്സാരക്കാരായ ആൾക്കാരുടെ മുമ്പിൽ തോൽക്കാൻ ഇടയായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിസിക്കലി നമുക്ക് ഉള്ള ആരോഗ്യത്തോടൊപ്പം തന്നെ നമ്മൾ മെൻ്റൽ സ്ട്രെങ്തും നമ്മൾ വളർത്തിയെടുക്കണം. പിന്നെ വേറൊരു പോയിൻ്റാണ്, യൗവനകാലത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആരോഗ്യമുള്ളത്. അതുകൊണ്ട് തന്നെ കർത്താവിനെ മറക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നമ്മുടെ യൗവനകാലത്താണ്. സഭാപ്രസംഗി 12:1 പറയുന്നു, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ബൈബിളിലെ വിവിധ തരത്തിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. ബാല്യമാണെങ്കിലും ശൈശവമാണെങ്കിലും യൗവനം വാർദ്ധക്യം അങ്ങനെ പലതും ഇവരോടെല്ലാവരോടും കോമണായിട്ട് കർത്താവിനെ പറയായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞേക്കുന്നത് സ്പെസിഫൈ ചെയ്ത് യൗവനക്കാരോട് മാത്രമാണ്, നിന്റെ യൗവനകാലത്ത് നീ സൃഷ്ടാവിനെ ഓർത്തുകൊള്ള. അതായത് യൗവനകാലം ആകുമ്പോഴത്തേക്ക് നമ്മളെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ തെറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് യൗവനകാലത്ത് നീ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് പറയുന്നത്. കർത്താവിനെ നമ്മൾ അന്വേഷിക്കണം, ദൈവത്തെ നമ്മൾ അന്വേഷിക്കുക അല്ലെങ്കിൽ കർത്താവിനെ തിരയുക എന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബൈബിൾ വായിക്കാൻ പ്രാർത്ഥിക്കുക എന്ന് മാത്രമല്ല, നമുക്ക് ലൈഫിൽ നമുക്ക് പല സ്ട്രഗിൾസ് വരും, നമുക്ക് പല ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നമ്മൾ വിഷമിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ പാസ്റ്റർ എല്ലാവരോടും ചോദിക്കേണ്ടെന്നല്ല പറഞ്ഞത്. അതിലുപരി നമ്മൾ തന്നെ നമ്മൾ കർത്താവിനോട് ചോദിക്കണം, അത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം കർത്താവിൻ്റെ ഹിതമാണോ. നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും കർത്താവ് നമുക്ക് എങ്ങനെയെങ്കിലും നമുക്കൊരു മറുപടി തരും. ദൈവവചനപ്രകാരം ദൈവത്തോട് ആലോചന ചോദിച്ച് നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളിലും ഡിസിഷൻ എടുത്ത് നമ്മൾ ജീവിക്കുന്നതാണ്. എന്നാൽ മാത്രമേ നമ്മുടെ യൗവനകാലത്ത് കർത്താവിന് നമ്മളോട് പ്രസാദമുണ്ടായിരിക്കുള്ളൂ. പിന്നെ 2 ദിനവൃത്താന്തം 34:3 യോശിയാവിനെ പറ്റി പറയുന്നുണ്ട്, അവൻ്റെ യൗവനകാലത്ത് തന്നെ അവൻ തൻ്റെ പിതാവായ ദാവീദിനെ അന്വേഷിച്ചു തുടങ്ങി. അത് യൗവനകാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങിയത് വലിയൊരു കാര്യമായിട്ടാണ് അതിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം വഴി തെറ്റിപ്പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ആ ഒരു കാലഘട്ടമായിട്ടും യൗവനകാലത്ത് തന്നെ തൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങിയെന്ന് പറയുന്നു. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ 2 തിമൊഥെയൊസിലൊരു വാക്യമുണ്ട്, 2:22 യൗവന മോഹങ്ങളെ വിട്ട് നമ്മൾ ഓടണമെന്ന്.
യൗവന മോഹങ്ങൾ എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ എന്താണോ മോഹം ഉണർത്തുന്നത് അതെല്ലാം നമ്മുടെ യൗവന മോഹങ്ങളാകാം. അത് എന്ത് വേണമെങ്കിലും ആവാം. എസ്പെഷ്യലി യൂത്തിൻ്റെ ഇടയിൽ, എസ്പെഷ്യലി അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ കൊളീഗ്സ് ആയിരിക്കും, അവരെല്ലാം പല കാര്യത്തിനും നമ്മളെ നിർബന്ധിക്കും. അപ്പോൾ അവരെന്ത് കരുതുമെന്ന് വിചാരിച്ചിട്ട് അവരോട് പല സാഹചര്യങ്ങളും നോ പറയാൻ നമുക്ക് പറ്റാതെ ആവും. ആ സാഹചര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മൾ നമ്മുടെ ദൈവവചനത്തിന് അവർ ചെയ്യാൻ പറയുന്ന കാര്യം എതിരാണോ? ഇവരെല്ലാം ടെമ്പററിയായിട്ട് നമ്മുടെ ലൈഫിലുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ ഇവരാരും ഉണ്ടാവില്ല. നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ള എയിമെന്ന് വെച്ചാൽ നമ്മുടെ കർത്താവാണ്. അപ്പോൾ നമ്മുടെ കർത്താവിനെതിരായിട്ടുള്ള കാര്യമാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത്? അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വി ഹാവ് ടു ലേൺ ഹൗ ടു സേ നോ. നമ്മൾ നോ പറയാൻ വേണ്ടി പഠിക്കണം. ഇന്ന് പല ആൾക്കാർക്കും പറയാൻ പറ്റാത്ത കാര്യം അതാണ്. അവർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ നോ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ അത് എഫക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് വിഷമമാകുമെന്ന് വിചാരിച്ച് പല സാഹചര്യങ്ങളും നമ്മൾ നോ പറയില്ല. മനസ്സില്ല മനസ്സോടെ നമ്മൾ യെസ് പറയും. അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയാൻ പഠിക്കണം. പിന്നെ ഫാസ്റ്റ് ഇൻട്രൊഡക്ഷൻ സ്പീച്ചിൽ പറഞ്ഞ ഒരു വാക്യമായിരുന്നു, അതെനിക്ക് റെഫറൻസ് കിട്ടുന്നില്ലായിരുന്നു. എനിക്ക് വാക്യം ഓർമ്മയുണ്ടായിരുന്നു, റെഫറൻസ് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ അത് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, അത് എങ്ങനെ റെഫറൻസ് പറയുമെന്ന്. അപ്പം കർത്താവ് കറക്റ്റാ വാക്യം എനിക്ക് തന്നു. പാസ്റ്റർ ഇൻട്രൊഡക്ഷൻ സ്പീച്ചിൽ പറഞ്ഞു, തിമത്തിയോസ് 4:12 അതിൻ്റെ 12 വാക്യം, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. നമ്മുടെ യൗവനകാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ, എസ്പെഷ്യലി പ്രായമുള്ള ആൾക്കാർ കുറ്റം പറയുന്ന ഏജ് ഗ്രൂപ്പാണ് യൗവനം. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്ന ആ സമയത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യൗവനം തുച്ഛീകരിക്കാൻ അല്ലെങ്കിൽ വില കുറച്ച് കാണാൻ നമ്മൾ ആരെ അനുവദിക്കരുത്. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ മേളിൽ പറഞ്ഞ ആ പോയിന്റ്സ് എല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലുമെല്ലാം വിശ്വാസികൾക്ക് മാതൃകയുള്ള ആൾക്കാരായിട്ട് നമ്മൾ ജീവിക്കണം. എന്നാൽ വേണ്ടി മാത്രമേ കർത്താവിന് നമ്മളോട് പ്രസാദം ഉണ്ടായിരിക്കുള്ളൂ. ഇതാണ് മെയിൻ കുറച്ച് പോയിന്റ്സ് എനിക്ക് തോന്നിയത്. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ ശരീരശക്തിക്കൊപ്പം തന്നെ നമുക്ക് മാനസിക ബലവും നമ്മൾ വളർത്തിയെടുക്കണം. അത് നമ്മൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാതെ കർത്താവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. പിന്നെ യൗവനകാലത്ത് നമ്മൾ കർത്താവിനെ ഓർത്തുകൊള്ളണം. നമ്മുടെ ലൈഫിൽ എന്ത് ഡിസിഷൻ എടുത്താലും നമ്മൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ യൗവനകാലത്ത് തന്നെ നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് തുടങ്ങണം. യൗവനമോഹങ്ങളെ വിട്ട് ഓടണം. നമ്മുടെ യൗവനത്തെ ആരും തുച്ഛീകരിക്കാൻ നമ്മൾ ആരെ അനുവദിക്കരുത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ യൗവനകാലം ഏറ്റവും നന്നായി ദൈവത്തിന് പ്രസാദമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ സ്പീച്ച് നിർത്തുന്നു. നന്ദി.